എന്റെ അവസ്ഥ നിനക്കറിയാലോ. എപ്പോഴാ എന്താണെന്നൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാ. സ്വബോധത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ അതൊന്ന് കാണണമെന്ന് ഒരാഗ്രഹം. പക്ഷെ വല്ലിച്ച, ഇപ്പൊ ഒരു കല്യാണത്തിന് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. സത്യം പറഞ്ഞ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചോദിക്കുമ്പോ ഒരു മറുപടി മറുപടി വൈകുന്നേരത്തിനകത്ത് ആലോചിച്ച് പറഞ്ഞാ മതി. എപ്പോഴായാലും വേണ്ടതാണല്ലോ, നിനക്കതിനുള്ള പ്രായമായി. ഇത്രയും കാലം ഇതേക്കുറിച്ച് നിന്നോട് സംസാരിക്കാതിരുന്നത് എന്റെ തെറ്റ്. സത്യം പറഞ്ഞാൽ ഇവന്റെയും ഗിരിയുടെയും കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടത്തേണ്ടതായിരുന്നു. ആ തെറ്റ് തിരുത്താനുള്ള അവസരമാണ് ഇപ്പൊ ഞാൻ നിന്നോട് ചോദിക്കുന്നത്. വല്ലിച്ചൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും. വല്ലിച്ചന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അത് ശരിയുമാണ്. പക്ഷെ ഞാൻ എന്തായാലും ഉടനെ ഒരു കല്യാണത്തിന് ഞാൻ തയ്യാറല്ല. വല്ലിച്ചൻ എന്നോട് ക്ഷമിക്കണം. ഉടനെ വേണമെന്നില്ല, എന്തായാലും ആലോചിച്ച് പിടിച്ചു വരുമ്പോ 6 മാസം സമയമെടുക്കും. അതുപോലെ നിനക്ക് റെഡിയാവാൻ. റെഡിയാവാൻ അതുപോലും വേണമെന്നില്ല. എന്റെ പ്രശ്നം മനസ്സിന്റെയാ. കല്യാണത്തിനെ കുറിച്ച് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ ഇങ്ങനെയാ പെട്ടെന്നൊരു ദിവസം എസ് പറയുന്നേ. എന്റെ അവസ്ഥ കൂടെ മോളൊന്ന് ഓർക്കണം. വല്ലിച്ചന്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഓരോന്ന് ആലോചിച്ച് കൂട്ടാതിരുന്നാ മതി. അതല്ല, എനിക്കിനി അധികാരം ഉണ്ടാവില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് സങ്കടം തോന്നും. എന്റെ ആഗ്രഹം നടത്തി തന്നില്ലല്ലോ എന്നോർത്ത്. വലിച്ചു വിഷമിക്കണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം അറിയിക്കാം. മതി, അത് മതി. തീരുമാനം അനുകൂലമാവണം, എനിക്ക് അത്രേ ഉള്ളൂ. അവള് ചിന്തിക്കട്ടെ അച്ഛാ, എന്നിട്ടൊരു തീരുമാനം പറയട്ടെ, ബാക്കി അതിന് ശേഷം ആലോചിക്കാം. അച്ഛൻ കുറച്ച് വീക്കാ പറയുന്നത്, അതുപോലെ അനുസരിക്കണമെന്നാ എന്റെ അഭിപ്രായം. കല്യാണത്തിന് ഗൗരി സമ്മതിച്ചില്ല അല്ലേ? അതെ, ആലോചിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് വന്ന് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതമാ തോന്നിയത് അവൾ അങ്ങനെ പറഞ്ഞപ്പോ. ഞാൻ കരുതിയത് അവൾ വളരെ പ്രാക്ടിക്കൽ ആണെന്നാ. വേണ്ടെന്ന് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി സമയമാവാത്തോണ്ടായിരിക്കോ? സമയോ? അതെ, സമയം. കല്യാണത്തിനുള്ള സമയം. നമുക്കൊരു കാര്യം ചെയ്താലോ, അവളുടെ ജാതകം കൊണ്ടുപോയി ഏതെങ്കിലും ജോത്സ്യനെ കാണിച്ചാലോ? കല്യാണത്തിനുള്ള സമയമായോ ഇല്ലയോ എന്ന് അറിയാലോ. ആയില്ലെങ്കിൽ പിന്നെ അവളെ നിർബന്ധിക്കുന്നതിൽ കാര്യമില്ല. ആയാല് അവളെ എതിർത്താലും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. എന്നാ സ്വാതി വരണ്ട, എവിടെയാ പോണ്ടെന്ന് പറഞ്ഞു തന്നാ മതി. ജാതകം കൊണ്ട് ഞാൻ പൊയ്ക്കോളാം. എന്താ ഞാൻ വന്നാല്? അല്ല, ഇങ്ങനെ വിശേഷമായിട്ടിരിക്കല്ലേ. അതിനെന്താ, അധികം ദൂരമൊന്നും അല്ലല്ലോ. ഞാനും വരാം. പറ്റിയാ എന്റെ കുഞ്ഞിന്റെ കാര്യം കൂടി ഒന്ന് നോക്കിക്കണം. ഗൗരി അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതിന്റെ സത്യം അറിയാലോ. അതെപ്പോഴും ഓർത്തോണ്ടിരിക്കണോ സ്വാതി? മനസ്സിന്ന് അത് കള. അവള് ചുമ്മാ. എന്നാലൊന്ന് അറിഞ്ഞു വെക്കുന്ന നല്ലതല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ജോത്സ്യർ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാ പിന്നെ അത് മതി. ഒരു ജീവിതം മുഴുവൻ പാഴാവാൻ. ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. നെഗറ്റീവ് കണ്ടാലല്ലേ ജോത്സ്യൻ അത് പറയൂ. അങ്ങനെ പറഞ്ഞാ അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ അത് ചെയ്യാലോ. അറിയാതിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ വേദ അറിയുന്നത്. സ്വാതിയുടെ ഇഷ്ടം. Thank you.
ഈ കുട്ടിക്കിപ്പോ കല്യാണത്തിന്റെ സമയമാണല്ലോ പിന്നെ എന്താണാവോ വേണ്ടെന്ന് പറയുന്നത് അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് ഈ കുട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അതില്ല എന്നാ പിന്നെ ഒരു തടസ്സവുമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ ആറ് മാസത്തിനുള്ളിൽ ഈ ജാതകക്കാരിയുടെ കല്യാണം നടക്കുമെന്നാണ് കാണുന്നത് എന്തെങ്കിലും തടസ്സം തടസ്സങ്ങളൊക്കെ വരാം അതൊക്കെ പക്ഷേ മറികടക്കാൻ പറ്റും കല്യാണം വേണ്ടെന്ന് ഈ കുട്ടി പറഞ്ഞു തന്നെ ഒരു തടസ്സമാണല്ലോ നിങ്ങളുടെ വീട്ടുകാർ ഇടപെട്ടാൽ തീരാവുന്ന തടസ്സങ്ങളെ കാണുന്നുള്ളൂ ജാതകത്തിൽ വേറെ ദോഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കേറി ഇടപെടും പിന്നെ പിടിവാശി ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഏതായാലും ആളിന്റെ പേരും നാളും പറഞ്ഞു ഒരു സ്വയംവര പുഷ്പാഞ്ജലി നടത്തിക്കോളൂ തടസ്സങ്ങളൊക്കെ താനേ മാറിക്കോളും എനിക്ക് വേറൊരു കാര്യം കൂടി അറിയാനുണ്ടായിരുന്നു ചോദിച്ചോളൂ ഞാനിപ്പോ ഗർഭിണിയാണ് ജനിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് അറിഞ്ഞേക്കൊള്ളാവുന്നുണ്ട് അതൊക്കെ ജനിച്ചു കഴിഞ്ഞിട്ട് നോക്കുന്നതല്ലേ നല്ലത് എന്നാ പറഞ്ഞ സ്ഥിതിക്ക് നോക്കിക്കളേ ആരോടും തടഞ്ഞല്ലോ ഇന്നിനി നോക്കാൻ പറ്റില്ല ദോഷം വല്ലതും ദോഷമുണ്ട് ശ്രദ്ധിക്കേണ്ട സമയമാ പ്രാർത്ഥനകളും വഴിപാടുകളും മുടക്കണ്ട ശിവന്റെ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കോളൂ ഗുണം ചെയ്യും വേറെ എന്തെങ്കിലും പ്രശ്നം എടുക്കാൻ പറ്റുന്നില്ലല്ലോ എടുത്താലല്ലേ വേറെ ദോഷം വല്ലതും ഉണ്ടോന്ന് അറിയാൻ പറ്റൂ പരിഭ്രമിക്കാനൊന്നുമില്ല പറഞ്ഞത് ചെയ്യൂ പരമേശ്വരൻ കാത്തോളും ജോത്സ്യര് പറഞ്ഞത് കേട്ട് സ്വാതി വിഷമിക്കൊന്നും വേണ്ട കുഞ്ഞിനൊരു ആപത്തും വരില്ല മുത്തശ്ശനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു വേദ മുത്തശ്ശനടുത്തില്ലാത്തതുകൊണ്ട് എനിക്കൊരു ആദി എന്തിനാ പേടിക്കുന്നത് ഞങ്ങളൊക്കെ ഇല്ലേ അതാ എന്റെ സമാധാനം അതെ ഇവിടെ നിന്ന് ബസ് കിട്ടോ അറിയില്ല ബസ് വന്നല്ലോ അയ്യോ എന്റെ മാല Oh
സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചില്ല. അതിനെ അനുഭവിച്ചല്ലേ പറ്റൂ. അബോട്ടായി. ക്യാരി ചെയ്തിരിക്കുകയാണെന്ന് ഓർത്തില്ലായിരുന്നോ? അത് ആ നേരത്ത് ബാഡ് ലക്ക്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇതിനു മാത്രം എന്ത് പാപവേദന ഞാൻ ചെയ്തത്? എന്തിനാ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹിച്ചല്ലേ പറ്റും. എന്റെ ഈശ്വര, ഞാനിത് എങ്ങനെ ഏട്ടനോട് പറയൂ? അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. പറ്റിപ്പോയി. ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ സ്വാതി ആ കണ്ണന്റെ പുറകെ ഓടിയത്. സമാധാനമായിട്ടിരിക്കെ വിധിച്ചിട്ടില്ല, അങ്ങനെ കരുത്. വ്യാഴാഴ്ച ഒരു നല്ല മുഹൂർത്തമുണ്ട്. അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി സ്വാതിയെ കാണാൻ പോയാലോ? എന്തുപറ്റി, ആരുടെ നാവ് അനങ്ങുന്നില്ല? എല്ലാം അറിഞ്ഞിട്ടും നീ ഇങ്ങനെ പരിഹസിക്കുന്നത് ശരിയല്ല ദേവേ. ഞാൻ പരിഹസിച്ചത് സ്വാതിയല്ല. പ്രഗ്നന്റ് ആവുന്നതും അത് അബോർട്ട് ആവുന്നതും ഒക്കെ സാധാരണയാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരുന്നു. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു ബഹളം? ആ കാരണം വെച്ച് എന്നെ നോവിക്കാൻ വരെ നിങ്ങൾ ശ്രമിച്ചു. ആ വിവരക്കേടിനെയാ ഞാൻ കളിയാക്കിയത്. എന്നാലും ഒരു ദുഃഖം ഉണ്ടാവുമ്പോ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അവൾ ഈ വീട്ടിലെ കുട്ടിയാ, അതുപോലും ഓർക്കാതെയാ നീ പറയുന്നത്? എന്നെ ശത്രുവായിട്ട് കണ്ടവള അവള്. ആ അവൾക്കൊരു ദുരന്തം വന്നാ ഞാൻ എന്തിനാ വിഷമിക്കുന്നെ? പഴയതൊക്കെ നിങ്ങൾ മറന്നു കാണും, ഞാൻ മറക്കില്ല. സ്വാതി എന്ത് ചെയ്തു? അവൾ ഒറ്റ ഒരുത്തി കാരണം എനിക്ക് ഗിരിയെ കല്യാണം കഴിക്കാൻ പറ്റാതെ വന്നേ. അവള് പാര വെച്ചു. സ്വാതി എങ്ങനെ ചെയ്യില്ല? നിങ്ങൾ രണ്ടാള് സ്വാതിയെ കെട്ടിപ്പിടിച്ചിരുന്നോ? എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. നീ ഇവളോട് മിണ്ടാൻ പോവണ്ട രാഹുലേ, ഇവൾക്ക് വെളിവില്ല. അമ്മയ്ക്കുണ്ടല്ലോ, അത് മതി. പ്രഗ്നൻസി അബോർട്ട് ആവുക, അതൊരൈശ്വര്യക്കേട്. അതിനർത്ഥം ആ വീട്ടിൽ ഇനിയും അനർത്ഥങ്ങൾ സംഭവിക്കുന്ന. എന്തനർത്ഥം? ഇതിക്കുള്ളി എന്തുവരാനാ? അതൊന്നും ലിസ്റ്റ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല, പക്ഷെ വരും. ഇനിയും ഒരുപാട് ദുരിതങ്ങൾ പടി കയറി ആ വീട്ടിൽ വരും. സ്വാതിക്ക് അത്ര പെട്ടെന്നൊന്നും ഈ ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല. പോട്ടെ, ഇനിയും കരഞ്ഞിട്ടെന്താ കാര്യം? നടക്കാനുള്ള നടന്നില്ലേ? യോഗമില്ല,
അങ്ങനെ കരുതി സമാധാനിക്കാം. ആ മാല കള്ളൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. മാലയ്ക്ക് വേണ്ടി അയാളുടെ പുറകെ ഓടാൻ പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ സമയത്ത് ഞാനതൊന്നും ഓർത്തില്ല കേട്ടോ. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാ മതി. എന്ത് ചെയ്യണം സ്വാതി, നമുക്കത് വിധിച്ചിട്ടില്ലെന്ന് കരുതാം. വെറുതെ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഞാൻ ഒരുപാട് മോഹിച്ചിരുന്നു. ഞാനും. സാരമില്ല, എല്ലാം നമുക്കൊരു ദുസ്വപ്നം പോലെ മറക്കാം. അവനെ ഞാൻ വെറുതെ വിടില്ല. നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ദുഷ്ടനാവൻ. ഞാൻ അനുഭവിച്ച വേദന അവനും അറിയണം. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, അവരന്വേഷിക്കും. പിടിക്കുന്നതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. പിടിച്ചാ വിവരനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ എനിക്കൊന്ന് കാണണം. എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ശ്രദ്ധിക്കാതിരുന്നതിന് എന്റെ തെറ്റല്ല. ഞാൻ കാരണല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ച. ഏട്ടൻ പറഞ്ഞതുപോലെ ആ മാല പൊക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതൊന്നും ഇനി ഓർക്കണ്ട. ദൈവമാണല്ലോ ഓരോന്ന് തീരുമാനിക്കുന്നതും ചെയ്യുന്നതും. സമാധാനായിട്ടിരിക്കെ. എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ലല്ലോ. ഇപ്പോ സമയമായിട്ടില്ല എന്ന് മാത്രം വിചാരിക്കുക, എല്ലാം ശരിയാവും. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. ആരോ ശപിച്ച പോലെ പെട്ടെന്ന് ഈ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ചു. വിളിച്ചവും പോയി, ഇരുട്ട് നിറഞ്ഞു. അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട, ഞങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. എനിക്കത് കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരുപാട് സ്വപ്നം കണ്ടതാ, അതൊക്കെ വെറുതെ ആയാലോ എന്ന് ഓർക്കുമ്പോ ആ വിധിച്ചിട്ടില്ല, വിതച്ചതല്ലേ കൊയ്യാൻ പറ്റൂ. സ്വാതിയോട് പറയണം, വിഷമിക്കരുത്, നീയും വിഷമിക്കരുത്, എല്ലാം ശരിയാവും. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതിനുള്ള സമയം ഇതാണെന്ന് ചോദിച്ചാൽ അറിയില്ല, അല്ലെങ്കിലും ഇനി സമയം നോക്കുന്നില്ലെന്ന് അർത്ഥമില്ലല്ലോ. എന്താച്ചാ, എന്താ കാര്യം? ഞാൻ സ്വത്തൊക്കെ ഭാഗം വെച്ചാലും ഒന്ന് ചിന്തിക്കുക. അറിയാലോ എല്ലാം മാലതിയുടെ പേരിലാണ്. അതിനൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം, എല്ലാവർക്കും ന്യായമായിട്ടുള്ള തരണം. ഭാഗം വെച്ച് പിരിയണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഭാഗം വെച്ചാലും നമ്മളെല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കഴിയണം. എല്ലാം അച്ഛൻ ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്താൽ മതി. ഗിരിയോട് നീ തന്നെ ഒന്ന് സംസാരിക്കണം. ഓരോരുത്തർക്കും എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം, നിനക്കും പറയാം. എനിക്കൊന്നും പറയാനില്ല അച്ഛൻ. അച്ഛൻ എന്ത് തരുന്നു അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. അച്ഛൻ ഒന്നും തന്നില്ലെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. നിന്നെ എനിക്കറിയാം, ഗിരിയെ അറിയാം. ഗൗരിയെക്കുറിച്ചും വേദയെക്കുറിച്ചും മാത്രമേ സംശയമുള്ളൂ. എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലിതയോട് ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുമെന്ന് എല്ലാവരും അറിയിച്ചേക്ക്. ആ ശരി. അച്ഛൻ സ്വത്തൊക്കെ ഭാഗിക്കാൻ പോവാന്ന് കേട്ടോ? അതെ, എന്നാലും വേണ്ടതല്ലേ. എനിക്കൊരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ.